പറയാൻ മറന്നു വെച്ചതെല്ലാം ഈ രാവിൽ നമുക്ക് ഓർത്തെടുക്കാം. രാത്രി വിളക്ക്, ആത്മീയ സാഹിത്യത്തിന്റെ പുതിയ സാക്ഷാത്കാരം. മറവി. ഓരോ രാത്രിയും നമ്മൾ എന്തിനാണ് ഡയറി എഴുതുന്നത്? മനസ്സിലെ ഭാരങ്ങൾ ഇറക്കിവെക്കാനും എല്ലാം മറവിയിലേക്ക് തള്ളിവിടാനും തന്നെ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും മറക്കാതെയും ഉറങ്ങാതെയും ഇവിടെ ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. ഓർമ്മ പോലെ തന്നെ വേണ്ട പുണ്യമാണ് പലപ്പോഴും മറവി എന്നത്. അല്ലെങ്കിൽ നമുക്ക് ചികിത്സ വേണ്ടി വരും, ചിത്തഭ്രമത്തിന്റെ വലിയ ചികിത്സ. ഞാൻ കവിത എഴുതുന്നത് അനുവാചകരെ തൃപ്തിപ്പെടുത്തുവാനോ കാലഘട്ടത്തെ നവീകരിക്കാനോ അല്ല. പിന്നെയോ, എന്റെ ഓർമ്മകളെ മറക്കാനും ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുമാണെന്ന് പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുറന്നെഴുതുമ്പോൾ ആ വാക്കുകളിൽ പെയ്യുന്നത് നിഷ്കളങ്കമായ ഹൃദയ വിചാരങ്ങൾ തന്നെയാണ്. ഓർമ്മകളെ താലോലിക്കാനാകുമോ പഴമക്കാർ ശവപ്പറമ്പുകൾ കിട്ടിയുണ്ടാക്കിയതെന്നുള്ള സംശയം ഈ രാത്രി ബാക്കിയാവുന്നു. കയ്യിൽ കിട്ടിയതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ചില വികൃതി കുട്ടികളെപ്പോലെ എന്തിനാണ് നമ്മൾ എല്ലാം ഇങ്ങനെ ഓർത്തു വെക്കുന്നത്? രാത്രി ഉറങ്ങാതെ നീ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മകളുടെ ചീഞ്ഞ ശരീരങ്ങൾ തന്നെ. ഉണങ്ങാത്ത മുറിവുകൾ തന്നവരെയും വേദനിപ്പിച്ച സ്ഥലങ്ങളെയും വികൃതമാക്കിയ സാഹചര്യങ്ങളെയും നാം കൊണ്ടു നടക്കുന്നുണ്ട് എങ്ങും ഉപേക്ഷിക്കാതെ. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകളിലേക്ക് ഘോഷയാത്ര നടത്തുന്ന ഒരുതരം ഭ്രാന്താണ് ജീവിതമെന്ന് ദസ്തയോവിസ്കി മാത്രമല്ല നമ്മളും ഈ രാത്രി പറയാതെ പറയുന്നുണ്ട്. ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല സുഹൃത്തെ, മറക്കാൻ ഞാൻ മദ്യസേവ തുടങ്ങിയെന്ന് രാത്രിയിൽ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ നിന്ന് കവി അയ്യപ്പനും കവിത ചൊല്ലുന്നുണ്ട്. വീണ്ടും വീണ്ടും മടങ്ങി വരുന്ന ഒരേ ഒരു കോമാളിയെ വാഴ്വിലുള്ളൂ, അത് മറവി തന്നെയാണ്. മറക്കാൻ എനിക്കും നിനക്കും ഒരുപാട് മുഖങ്ങളില്ലേ? പുഞ്ചിരിയുടെ ചതിയുടെ വിഷം കലർത്തിയവർ, കാരണമില്ലാതെ നമുക്കെതിരെ തിരിഞ്ഞവർ, ചെയ്യാത്ത കുറ്റത്തിന് തൂക്ക് കയർ വാങ്ങിത്തന്നവർ, ഇപ്പോഴും കൂടെ നിന്ന് കഴുത്തറുത്തുകൊണ്ടിരിക്കുന്നവർ, ഒന്നും മറക്കാൻ പറ്റുന്നില്ല ചങ്ങാതി. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ എഴുതിയാലും ദാ ഈ രാത്രി എന്നെ ഭയപ്പെടുത്തുന്നു. വിളക്കുമായി രാത്രിയെങ്കിലും ഒരു മാലാഖ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. എന്റെ മുഷിഞ്ഞ ഓർമ്മകളുടെ ഏടുകളെ കത്തിച്ച് ചാമ്പലാക്കാൻ ആ മാലാഖയുടെ കയ്യിൽ ഒരു ചൂട്ടുവെട്ടമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഈ രാത്രി. മറക്കാൻ ഞാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ജോയി ചേട്ടനെ രാത്രി വിളക്കിൽ ഓർക്കുന്നുണ്ട്. തൃശൂരിലുള്ള ആമ്പക്കാട് ഭാഗത്താണ് വീട്. ഒരു കുഞ്ഞിന് 4 വയസ്സും മറ്റൊരു കുഞ്ഞിന് 2 വയസ്സും ഉള്ളപ്പോൾ ഭാര്യയെ സ്വന്തം ഓട്ടോയിൽ ജോലിക്ക് രാവിലെ കൊണ്ടുവിട്ടതാണ്. ഓട്ടോയിൽ നിന്നും ഇറങ്ങിയത് മരണത്തിന്റെ അപകടത്തിലേക്കായിരുന്നു. പിറകിൽ നിന്നും വന്ന ബസ് ഭാര്യയുടെ നെഞ്ചിലൂടെയാണ് കയറി ഇറങ്ങിയത്. ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവൻ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് അവളുടെ ഓർമ്മകളിൽ തനിച്ച് ആത്മഹത്യ എന്ന കുറുക്കുവഴിയല്ലാതെ മറക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ആ വഴി തിരഞ്ഞെടുക്കാൻ തന്നെ തീരുമാനിച്ചു. വിഷം വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിലൊരു പ്രേരണയാൽ ഇങ്ങനെ തീരുമാനിച്ചു, മറക്കാൻ മരണമല്ല നല്ലത്, അതിജീവനമാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. പേരുപോലെ അയാൾ ജോയ് ആവാൻ തുടങ്ങി. മക്കൾക്ക് വേണ്ടി ഒരു ജീവിതം. അവരെ കുളിപ്പിച്ചും അവരെ ഊട്ടിയും അവർക്ക് വചനം പറഞ്ഞുകൊടുത്തും ജോയ് ചേട്ടൻ നല്ല ഓർമ്മയായി. വെറുതെ ഇരിക്കുമ്പോഴാണ് മറക്കാൻ പറ്റാത്തത്. എപ്പോഴും എന്തെങ്കിലും ഇൻവോൾവ്ഡ് ആയാൽ പിന്നെ മറവി എളുപ്പമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ആനന്ദത്തിലാണ് ഈ രാത്രി ജോയ് ചേട്ടൻ. കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ വരും നാളുകളിലേക്ക് മിഴിയുയർത്താൻ തുടങ്ങിയപ്പോൾ ജീവിതം ഉത്സവങ്ങൾ തീർക്കുന്നുണ്ടെന്ന് ചേട്ടൻ പുഞ്ചിരിയോടെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ വേട്ടയാടപ്പെടുന്ന ഓർമ്മകൾക്ക് നേരെയാണ് ജോയി എന്ന് പറയുന്ന കൃപയുടെ അമ്പെയ്യുന്നതെന്ന് ഇപ്പോൾ എനിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. സുഹൃത്തെ, ഇനി എന്ത് കാര്യം കഴിഞ്ഞതും ഒന്നിനും കൊള്ളാത്തതുമായ ഓർമ്മകളെ താലോലിച്ചിട്ട്?
പണ്ടെങ്ങോ എഴുതിയ ഓട്ടോഗ്രാഫും പിടിച്ച് ഇന്നിന്റെ പുഞ്ചിരി നഷ്ടപ്പെടുത്താതെ പുതുമയോട് നമുക്ക് ജീവിച്ചു തുടങ്ങണം. നസ്രായൻ ഇപ്പോഴും അതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. Is there something fresh in your hands? പഴയ ഓർമ്മകൾ അവന് പോലും വേണ്ട. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം കഴിഞ്ഞു ചെന്നാതി. ഇപ്പോഴെല്ലാം കളറുള്ള HD മികവുള്ള സ്പോട്ട് എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എല്ലാം എടുത്ത് നമുക്ക് ചാരമാക്കാം. ചതിച്ചുപോയവരെ ഓർത്ത് മുഖത്തെ ചിരി കളയാതിരിക്കാം നമുക്ക് ഈ രാത്രി. വചനത്തിൽ തിളങ്ങുന്ന ഒരു കഥാപാത്രമുണ്ട്, ജോസഫ് എന്നാണ് അയാളുടെ പേര്. ഓർമ്മകൾ, അതും ദുരന്തം നിറഞ്ഞ ഓർമ്മകളുടെ ഹാർബർ ഉണ്ടായിരുന്ന മനുഷ്യൻ. നിഷേധികളായ ചേട്ടന്മാർ, തള്ളിക്കളയപ്പെട്ട പൊട്ടക്കിണർ, ദുർഗന്ധം വമിക്കുന്ന ജയിലറകൾ, പൊട്ടിഫറിന്റെ ഭാര്യയുടെ കടന്നാക്രമണങ്ങൾ, അങ്ങനെ നീളുന്ന നീറുന്ന ഓർമ്മകളെയും മറക്കാനാവാത്ത വികാരങ്ങളുടെയും ഒരു നരകകാന്ഡം ഉണ്ടായിരുന്നു ജോസഫിൽ. എന്നിട്ടും അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നത് ഓർമ്മകളെ കുഴിച്ചുമൂടി എല്ലാം മറക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. മറക്കാൻ ശ്രമിച്ചു തുടങ്ങുമ്പോൾ നിന്നിൽ ദൈവിക വെളിപാടുകൾ സംഭവിക്കുമെന്ന് ജോസഫിന്റെ ജീവിത സാക്ഷ്യം. അവനൊരു മകൻ പിറന്നു. അവന് ജോസഫ് മനാസെ എന്ന് പേരിട്ടു. എന്ന് വെച്ചാൽ പഴയത് ഒന്നും ഞാൻ ഓർക്കുകയില്ല എന്നർത്ഥം. എല്ലാം ഞാൻ മറന്നോളാം എന്ന്. പ്രിയ സുഹൃത്തെ, നമുക്കും എല്ലാം മറക്കാം. ഒരു കിലോ കുടക്കീഴിൽ നടന്നുപോയതും ചുംബിച്ചതും തനിച്ചാക്കിയതും സ്വപ്നം കണ്ടതും എല്ലാത്തിനും ഗുഡ് ബൈ പറഞ്ഞ് എല്ലാം പുതുമയോടെ നമുക്ക് ആരംഭിക്കാം. മരിച്ചുപോയവരെ മാത്രം ഓർത്തിരുന്നാൽ അവർ ഇനി തിരിച്ചു വരുമെന്ന ഉറപ്പുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ ഇനി നീ നിമഗ്നനായിക്കൊള്ളൂ. അല്ലാത്ത പക്ഷം നഷ്ടപ്പെട്ടതോർത്തും മരിച്ചുപോയവരെ ഓർത്തും ഇങ്ങനെ കരഞ്ഞു തീർക്കല്ലേ ജീവിതം. മരിച്ചുപോയവരെ ഈ രാത്രി ഈശോയുടെ മടിയിലേക്ക് സമർപ്പിക്കുക. പ്ലീസ്. ശുഭരാത്രി.